ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ഒരു രസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചോറിനൊക്കെ ഒഴിച്ചുകൂട്ടാൻ പറ്റുന്ന തരത്തിൽ വളരെ എളുപ്പത്തിൽ രസപ്പൊടി ഒന്നും ഉപയോഗിക്കാതെ തന്നെ എങ്ങനെ രസം തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. രസം തയ്യാറാക്കുന്നതിനായി നമുക്ക് ആദ്യം ഒരു നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള പുളി എടുത്ത് ഒരു 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കാം. ഒരു തക്കാളിയാണ് ഞാനിവിടെ രസത്തിനായി ഉപയോഗിക്കുന്നത്. ഇത് നല്ല വലിയൊരു തക്കാളിയാണ്, അതുകൊണ്ടാണ് ഒന്ന് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളി വരെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിനൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നല്ലപോലെ അടിച്ചെടുത്ത് നമുക്ക് ഒന്നുകൂടി ഇതിനെ തിളപ്പിച്ച് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ച പുളി നല്ലപോലെ സ്മാഷ് ചെയ്ത് അതിൻ്റെ വെള്ളം മാത്രം തക്കാളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്ക് രസത്തിന് വേണ്ട കൂട്ട് തയ്യാറാക്കാം. നമ്മളിവിടെ രസത്തിൻ്റെ പൊടി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ, 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ഇട്ട് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കാം. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുറക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുകും 2 ചുവന്ന മുളകും ഇട്ട് നല്ലപോലെ വറുത്തെടുക്കാം. അത് രണ്ടും നല്ലപോലെ വറുന്നതിന് ശേഷം നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മിക്സ് ചേർത്ത് നല്ലപോലെ മൂപ്പിക്കാം. ഓക്കെ, ഇത് നല്ലപോലെ കുക്കാവുന്നുണ്ട്, അതിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ചെറിയ തീയിൽ വേണം ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തക്കാളിയും പുളിയും ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ സ്പൂണിട്ട് ഇളക്കി കളിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ലപോലെ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. രസം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ചട്ടി ആയത് കാരണം തിളവ് വന്നു കഴിഞ്ഞാലും കുറേ നേരത്തേക്ക് തിളച്ചുകൊണ്ടേയിരിക്കും. നമുക്കിനി ഇതൊന്ന് സിമ്മിലാക്കി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിയിലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള രസമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് കമൻ്റായി അറിയിക്കുകയും വേണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.